ഒരഞ്ച് ആൾക്കാരെ ഇല്ലെങ്കിൽ വിളിച്ചു. അതിലൊരാൾ പറയുന്നു, ഞാൻ ദുബായിലാണ്, ഇതുപോലെ തന്നെ ഞാൻ ചൂഷണം അനുഭവപ്പെട്ടു, ലൈഫ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഇത് സാധാരണ ഒരു ലെവലിൽ ഒരു ക്രൈം അല്ല, ഇത് വലിയൊരു റാക്കറ്റ് ആണ്. അയാളുടെ ബ്രെയിൻ സ്റ്റഡി ചെയ്തിട്ട് വേറെ കുറെ ആൾക്കാർ കാശുണ്ടാക്കുന്നു. വാട്ട് ഇസ് റൈറ്റ് ഇൻ ദാറ്റ്? ആൻഡ് ഞാനിത് വെറുതെ പറയല്ല, ഐ ഗോട്ട് ദിസ് ഫ്രം സ്ട്രോങ് എവിഡൻസസ്. ഈ ആപ്പ് ഇതുപോലത്തെ ക്രിയേറ്റ് ചെയ്ത ഒരാൾ തന്നെ എന്നോട് എനിക്ക് ലീക്ക് ഔട്ട് ചെയ്ത് തന്ന ഇൻഫർമേഷനാണ്. ഓൺ ബ്ലൂടൂത്ത്, ഓൺ ദ സ്മാർട്ട് വാച്ച്. അപ്പോൾ നമ്മൾ ഫാൻസി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഡിവൈസസ് എല്ലാം സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുന്ന, നമ്മുടെ കഴുത്തൽ മ്യൂസിക് ഒക്കെ കേൾക്കാനായിട്ട് ഇടുന്ന, യെസ് അതൊക്കെ തന്നെ ദ സെയിം തിങ്. ഇറ്റ് ഈസ് ഓൾ ബീങ് ഹാക്ക്ഡ്. രണ്ട് ദിവസം മുമ്പാണ് മറുനാടൻ ആരും വിശ്വസിക്കാത്ത ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടത്. മറ്റൊന്നുമല്ല, തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ കേരളത്തിലുണ്ട് എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ ഇന്റർവ്യൂ പുറത്തുവിട്ടത്. അത് പുറത്തുവിടുമ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ജനങ്ങളത് സ്വീകരിക്കുക എന്നത്. പക്ഷേ അതിനിടയിൽ വന്ന കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആ ഇന്റർവ്യൂ പുറത്തുവിടേണ്ടത് ആവശ്യകത ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായിരുന്നത്. എന്തായാലും ഇപ്പോൾ അന്ന് ഇന്റർവ്യൂ തന്ന റീന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റീന, ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ അനുഭവം എന്താണ്? ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒത്തിരി എന്നെ പോലെയുള്ള വിക്ടിംസ്, എൻ്റെ സെയിം സിറ്റുവേഷൻ അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ അവരുടെ വിഷമങ്ങൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, സഹായം ചോദിക്കുന്നുണ്ട്, അവരെ അപേക്ഷയാണ്, എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എൻ്റെ വാർത്തയും കൂടെ മീഡിയയിലോട്ട് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ. സോ ദേ ആർ ലിറ്ററലി ഡിപ്പെൻഡൻറ്റ്. അവരും അപേക്ഷിക്കുകയാണ്, സർക്കാർ പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ, ആരെയും നമ്മളെ രക്ഷിക്കൂ, എന്നെയും ഇങ്ങനെ ആൾക്കാർ പിന്തുടരുന്നു, എൻ്റെ ജീവിതം നശിച്ചു, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒരേ സാഹചര്യം ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണലി. അത് ഗൾഫിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, ദുബായ്, അബുദാബി, മസ്കറ്റ്, ഫ്രം ബാംഗ്ലൂർ, ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഇൻ കേരള തന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ബിക്കം വെരി ക്ലിയർ, ഇതൊരു വേൾഡ് വൈഡ് നടക്കുന്ന ക്രൈമാണ്. ഞാൻ ഒരു ആൾ ഒരു മലയാളി കോട്ടയത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരാളല്ല. ദിസ് ഇസ് മലയാളി ഈസ് ബീങ് അറ്റാക്ട് അറൌണ്ട് ദ ഗ്ലോബ്. ഞാൻ കരുതിയത് ഇപ്പം റീന ഇത് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കാം ഇത് തോന്നലുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഒരു പക്ഷേ റീന വിദേശത്തായിരുന്നു, ആ വിദേശത്ത് അവിടെ വെച്ചുണ്ടായ പ്രശ്നങ്ങളായിരിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഇത് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത്രയും മലയാളികൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? അവർ പറയുന്ന സെയിം സിറ്റുവേഷൻ ഇതുപോലെ തന്നെ. ഇന്നലെ ഇപ്പം ഒരു നാലഞ്ചാറ് ഫൈവ് ഒരു അഞ്ച് ആൾക്കാരെ ഇല്ലെങ്കിൽ വിളിച്ചു. അതിലൊരാൾ പറയുന്നു, ഞാൻ ദുബായിലാണ്, ഇതുപോലെ തന്നെ ഞാൻ ചൂഷണം അനുഭവപ്പെട്ടു, ലൈഫ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഇത് സാധാരണ ഒരു ലെവലിൽ ഒരു ക്രൈം അല്ല, ഇത് വലിയൊരു റാക്കറ്റാണ്, ഇതൊരു ഇൻ്റർനാഷണൽ റാക്കറ്റാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങളുടെ ലൈഫും ഇത് അപകടം ആകാൻ ചാൻസ് ഉണ്ട്. അടുത്ത ആൾ എന്നെ വിളിച്ച് പറയുന്നു, മാഡം ഇതുപോലെ തന്നെ എന്നെ വണ്ടി കൊണ്ട് ആൾക്കാർ ഓടിക്കുന്നുണ്ട്, അവർ വണ്ടി ഇടിക്കാൻ ശ്രമിക്കുന്നു, പുറയുന്നവണ് സ്പീഡ് കൂട്ടി അവരെ ഇട്ട് ഓടിപ്പിക്കുന്നു, അവർ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ പിന്നെയും പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ, മാഡം എങ്ങനെ നമ്മളെ കണ്ടുപിടിക്കുന്നു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, എൻ്റെ മൊബൈലിൽ കൂടെ ആണോ? ഞാൻ പറഞ്ഞു, ഈ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ എന്നെ ഇനിയും കണ്ടുപിടിക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വണ്ടിയിൽ ഒരു GPS ട്രാക്കർ കാണും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഇറ്റ് ഈസ് വെരി ഈസി. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇപ്പം സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും ട്രാക്കിംഗ് ഡിവൈസ് ഓഫ് ആവില്ല. ഇപ്പോഴത്തെ കാലത്തെ ഡിവൈസസ് ഇറ്റ് ഈസ് ഇൻബിൽറ്റ്. ആ ആപ്പ്, ആ ടെക്നോളജി ഓൾറെഡി ഒരു മൊബൈലിനകത്ത് ഇൻബിൽറ്റ് ആണ്. ആൻഡ് ഞാനിത് വെറുതെ പറയല്ല, ഐ ഗോട്ട് ദിസ് ഫ്രം സ്ട്രോങ് എവിഡൻസസ്. ഈ ആപ്പ് ഇതുപോലത്തെ ക്രിയേറ്റ് ചെയ്ത ഒരാൾ തന്നെ എന്നോട് എനിക്ക് ലീക്ക് ഔട്ട് ചെയ്ത് തന്ന ഇൻഫർമേഷനാണ്. ഞാൻ ആരെന്ന് പറയുന്നില്ല, ബട്ട് അപ്പാരൻ്റ്ലി ദാറ്റ് പേഴ്സൺ ഹാസ് ടോൾഡ് മീ 80 million മൊബൈൽസ് ഓവർസീസ് ഹാസ് ബീൻ ഹാക്ക്ഡ്. ദിസ് ഈസ് ഫ്രം എ സോളിഡ് യുനോ പേഴ്സൺ ദാറ്റ് ഐ ക്യാൻ ടെൽ യു കോൺഫിഡൻ്റ്ലി വാട്ട് ഈ ദ ഇൻഫർമേഷൻ ഷെയർഡ്. അത് വേറൊരു കഥയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആൾക്കാരുടെ മൊബൈൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മൊബൈലിലെ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ആവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഹേ ഞാനത് എൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കില്ല, ആർക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, 100% ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡിവൈസസ് ഹാക്ക്ഡ് ആണെങ്കിൽ ഈസിലി എനി കോർണർ ഓഫ് ദ വേൾഡ് ഒരാൾക്ക് നിങ്ങളുടെ എന്താണ് ചെയ്യുന്നതും കേൾക്കുന്നതെന്നും പറയുന്ന എല്ലാവർക്ക് കാണുമെങ്കിൽ. അടുത്തിടയിൽ പുറത്തു വന്നൊരു വാർത്തയാണ്, ഒരു ഹെഡ്ഫോൺ കമ്പനി, അവരുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്, അവരുടെ ആ ഡിവൈസിനകത്ത് ഇതേപോലെ ട്രേസ് ചെയ്യാനുള്ള ചിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. സത്യമാണ്, യാ ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. സോ അപ്പാരൻ്റ്ലി ബ്ലൂടൂത്ത് ഡിവൈസസ് ആർ ദ ബിഗസ്റ്റ്
ഡേഞ്ചർ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് ഡിവൈസസിനകത്ത് അവർ ഒത്തിരി ഇതിനകത്ത് വീഡിയോസിനകത്ത് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. ദേ ആർ യൂസിങ് ജി പി എസ് ട്രാക്കിംഗ് ഡിവൈസസ് ഓൺ ബ്ലൂടൂത്ത് ഓൺ ദ സ്മാർട്ട് വാച്ച്. അപ്പോൾ നമ്മൾ ഫാൻസി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഡിവൈസസ് എല്ലാം സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ കഴുത്തൽ മ്യൂസിക് ഒക്കെ കേൾക്കാനായിട്ട് ഇടുന്ന യെസ് അതൊക്കെ തന്നെ ദ സെയിം തിങ് ഇറ്റ് ഈസ് ഓൾ ബീങ് ഹാക്ക്ഡ്. വി ആർ നോട്ട് ബീങ് ടോൾഡ്. അപ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും നമ്മൾ എങ്ങോട്ട് പോകുന്ന ഇതെല്ലാം ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ ഈസി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് വേർ യു ആർ. ഇപ്പം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാൾ പറഞ്ഞത് ഈ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന്, തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ നമ്പർ റീനയുടെ കൊടുത്തിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, എന്താ പറഞ്ഞത്? അതെ, അയാൾ ഞാൻ ഐ സ്പോക്ക് ടു ദ പേഴ്സൺ. അപ്പോൾ ആൾ പറഞ്ഞു ഇത് ഓൾറെഡി അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അവർ എം ആർ ഐ സ്കാൻ എടുത്തു, അത് എക്സ്റേ എടുത്തു, അവർ കണ്ടുപിടിച്ചു അങ്ങനെ ഒരു ചിപ്പ് അവരുടെ ബ്രെയിനിലുണ്ട്. ബട്ട് ആസ് പെർ ലോ ഒരു ഡോക്ടറിന് അത് എടുക്കാൻ പെർമിഷൻ ഇല്ല. നോട്ട് അൺടിൽ ദേ ഫൈൻഡ് ഔട്ട് ദ റീസൺ വൈ ദാറ്റ് ചിപ്പ് ഹാസ് ബീൻ ഇംപ്ലാന്റഡ്. അവരുടെ തലച്ചോറിൽ എന്തിന് അത് വെച്ചു, ആര് വെച്ചു എന്ന് പ്രോപ്പർ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കിട്ടാതെ ഡോക്ടേഴ്സ് ആ സർജറി ചെയ്യില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഈ മനുഷ്യൻ ഈ ചിപ്പ് തലയിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അയാളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റേതെങ്കിലും ശക്തികളായിരിക്കും. യെസ്, ദേർ ആർ ചാൻസസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശദമായ ഒരു അഭിമുഖം കൊടുക്കും. എന്തായാലും ഇതിൻ്റെ ഒരു പരമ്പര തന്നെ മറന്നാടാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഇനിയും ആളുകൾ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്, എങ്ങനെ ബന്ധപ്പെടണം? ഞങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ മതിയോ അതോ എന്തെങ്കിലും ഇമെയിൽ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പം എൻ്റെ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റാത്തൊരു പരിവായി, കാരണം അത്രയ്ക്ക് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങുന്ന മുമ്പ് തന്നെ ഒരു മൂന്നാല് പേര് വിളിച്ചു. ഐ ഹാവ് ടു കീപ് ദ കോൾ ഷോർട്ട്. അത് വേറെ ആരും ഒന്നും വിചാരിക്കരുത് അത് ഷോർട്ടാക്കുന്നതിന് കാരണം. കാരണം ഇത് ഒന്നും രണ്ടല്ല, നൂറുകണക്കിന് ആൾക്കാരാണ് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ വിഷമങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ എത്ര വരെ എനിക്ക് കേൾക്കാൻ പറ്റും? ദർ ഹോട്ട് ക്യാൻ ഐ ഡു? നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൊല്യൂഷൻ എന്താണ്, ഇതെങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്യണം, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇമെയിൽ ഐ ഡി ഇസ് റീൻസ് കരിയർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ഇസ് ആർ ഡബിൾ ഇ എൻ എസ് കരിയർ സി എ ആർ ഇ ആർ റീൻസ്, വിച്ച് ഇസ് റീനാടെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് എസ് ആണ് എൻഡിൽ. ആർ ഡബിൾ ഇ എൻ എസ് കരിയർ, അപ്പോൾ നമ്മൾ ജോലി നോക്കുന്ന കരിയർ സി എ ആർ ഇ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് യു ക്യാൻ സെൻഡ് യുവർ വീഡിയോ ടെസ്റ്റിമോണീസ്, യു ക്യാൻ സെൻഡ് യുവർ സ്റ്റോറി ലൈക്ക് ആസ് വൺ പേജ്. Because whatever documents you send will be shared to the media and the very same information will be raised up to the higher levels. ഇതിനൊക്കെ എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ കഴിയുക? This is my first step. ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന എൻ്റെ ലൈഫ് എന്താ പണയ ലിറ്ററലി പുട്ടിങ് മൈ ലൈഫ് ഓൺ ദ ലൈൻ, അങ്ങനെയാണ് പറയേണ്ടത്. സോ പല ആൾക്കാരും മരണപ്പെട്ടു ഇൻ ഇന്ത്യ ആൻഡ് ഓവർസീസ്, ഇന്ത്യൻസ് ആൻഡ് നോൺ ഇന്ത്യൻസ്. അപ്പം തന്നെ ഇത് ആവർത്തിച്ച് കാണുമ്പോൾ ഞാൻ എടുത്ത ഒരു സത്യപ്രതിജ്ഞ, ഐ പ്രോമിസ് ടു മൈ സെൽഫ് I will be the voice for many who haven't been able to speak out there, for the many who's been tortured to death and the many ones who have been into severe depression, the ones who are hiding in their houses and scared to come and face back, the ones who are being laughed at and mocked at. Karan enne pole oruthoru aalkar parayu vatta ninga psychological problems forcing you to go to the doctors, joli ennu paranju vidunu, society nammala chooshanam cheyunu. This is my step for each one of you, for each of the targeted individuals who's being tortured like myself around the globe. This is my first step to help you. The second thing what is I need is your support. I need you to please come forward. നിങ്ങൾ മുന്നോട്ട് വരണം. ഇനി നിങ്ങളുടെ സ്റ്റോറിയാണ് നമുക്ക് കേൾക്കേണ്ടത്. ഞാൻ ഒരു ആൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. I need people to come forward. I need you to please call Piyush sir. Please contact the media. Please contact me. നമുക്ക് നിങ്ങളുടെ വീഡിയോ ടെസ്റ്റിമോണി വേണം. We need a written letter, a proof. We need evidence that you are really being gang stalked. കാരണം ഫാക്ട് സാഹചര്യം ചിലപ്പം ചില ആൾക്കാർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാണുമായിരിക്കും. ബട്ട് എവറിബഡി ഈസ് നോട്ട് സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ഇൻ ദ എക്സാക്ട് സെയിം മാനർ. ഒരേ രീതിയിൽ ഒരേ ടോർച്ചർ അനുഭവിക്കുന്ന ലോകത്തെ എല്ലാ മലയാളികൾ എങ്ങനെ പറയാൻ പറ്റും ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണെന്ന്? ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ എനിക്കിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ ആളിന് ഭയങ്കര ബ്രെയിനാണ്, ഭയങ്കര സ്മാർട്ടാണ്, എക്സ്ട്രീംലി ബ്രെയിനി, റാങ്ക് ഹോൾഡർ, ഗോൾഡ് മെഡലിസ്റ്റ്, നല്ലൊരു ഇതിൽ നിന്നൊരാളാണ്. ഫ്രം ദാറ്റ് ഹീസ് ബിക്കം നത്തിങ്. ആളുടെ ജോലി പോയി, ആളുടെ ലൈഫ് സ്പോയിൽ ചെയ്തു, ആളിപ്പോൾ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ വേ ലൈഫ് ഷുഡ് ബി. അങ്ങനെ ഒരു കഴിവുള്ള ഒരാളിനെ അങ്ങനെ അടിച്ചമർത്തി അയാളുടെ ജീവിതം സ്പോയിൽ ചെയ്ത് അയാളുടെ ബ്രെയിൻ സ്റ്റഡി ചെയ്തിട്ട് വേറെ കുറേ ആൾക്കാർ കാശുണ്ടാക്കുന്നു, വാട്ട് ഈസ് റൈറ്റ് ഇൻ ദാറ്റ്? അതിനകത്ത് മനുഷ്യത്വം മനുഷ്യത്വം എവിടെയാണ് കാണുക? ഇറ്റ് ഇസ് എക്സ്ട്രീം. ഇതെല്ലാം കൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് റീനയുടെ 100%.
റീനയുടെ ആ ഉദ്യമത്തിൽ കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി.